ഹൗസ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോ അടുത്ത സെറ്റ് പരീക്ഷ ഇനി എത്തിക്കഴിഞ്ഞിരിക്കയാണ് ജൂലൈ ഇരുപത്തെട്ടിനാണ് അപ്പൊ എല്ലാവരും അത്യാവശ്യം പോർഷൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞവരുണ്ടാവാം ഇതുവരെ പഠനം തുടങ്ങിയിട്ടില്ലാത്തവരുണ്ടാവാം വർക്കിംഗ് ആയിട്ടുള്ളവർക്ക് എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു പാടുണ്ടാവാം എല്ലാ സീസണിലെയും പോലെ ഒരു സ്റ്റഡി പ്ലാനുമായിട്ടാണ് ജോസ് അക്കാഡമി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഇന്നത്തെ ഈ സ്റ്റഡി പ്ലാനിൽ കെമിസ്ട്രി വിഷയത്തിന്റെ സിലബസ് എങ്ങനെ നിങ്ങൾക്ക് ഒരു ഇരുപത്തിയഞ്ച് ദിവസം ഉണ്ടെങ്കിൽ ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് ടോപ്പിക്സ് എങ്ങനെ കൈപ്പിടിയിൽ ഒതുക്കാം ഏ ഒരു രീതിയിലാണ് നിങ്ങൾ പോകേണ്ടത് എന്നൊരു ഗൈഡൻസുമായിട്ടാണ് ഇന്ന് അക്കാഡമി നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് സമയം കളയുന്നില്ല നമുക്ക് പ്ലാനിലേക്ക് കടക്കാം ആദ്യമേ തന്നെ ഇനോർഗാനിക്കില് നിങ്ങൾ അത്യാവശ്യം ഫോക്കസ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഓക്കെ ഇനോർഗാനിക് ഒരുപാടുണ്ട് പക്ഷെ നമുക്ക് ഒരുപാട് എഫേർട്ട് എടുക്കാതെ തന്നെ അത്യാവശ്യം പി വൈ ക്യൂസ് ഏത് തരത്തിലുള്ള പി വൈ ക്യൂസ് ആണ് ചെയ്ത് നോക്കേണ്ടത് ആ ഒരു ഐഡിയയിൽ പോയാൽ ായിട്ടും ഇനോർഗാനിക്കിൽ നിന്ന് വരുന്ന എന്താ ക്വസ്റ്റ്യൻസ് ഒക്കെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ഓർക്കുക നെഗറ്റീവ് ഇല്ലാത്ത പരീക്ഷയാണ് നമുക്ക് ധൈര്യമായിട്ട് എന്താണ് ബബിൾ ചെയ്യാവുന്നതുമാണ് പക്ഷെ അതിനോടൊപ്പം കുറച്ച് ഐഡിയാസ് ഉണ്ടെങ്കിൽ അത്യാവശ്യം ടോപ്പിക്കുകളെ കുറിച്ചൊരു ഐഡിയാസ് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല മാർഗ്ഗ് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും എസ്പെഷ്യലി ഇൻഓർഗാനിക് പാർട്ട് നമുക്ക് നല്ല രീതിയിൽ ടോപ്പിക് അറിയാമെങ്കിൽ ഒരു റാൻഡം ഗസ് വർക്കിന് പോലും സാധ്യത ഉള്ള ഒരു ആണ് അപ്പോ ഒരിക്കലും നിങ്ങൾ വിട്ടുകളയരുതാത്ത ഇൻ ഓർഗാനിക് പോർഷൻ ആണ് കോർഡിനേഷൻ കെമിസ്ട്രി ഓർഗാനോ മെറ്റാലിക്സ് എഫ് ബ്ലോക്ക് അതുപോലെ പുതിയതായിട്ട് കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് ചില കോമ്പൗണ്ടുകൾ തന്നിട്ട് എസ്പെഷ്യലി എസ് എൻ എക്സ് സൾഫർ നൈട്രജൻ കോമ്പൗണ്ട് അതിന്റെ വൺ ഡയമെൻഷനൽ കണ്ടക്ടർ പ്രോപ്പർട്ടി ക്യൂഹിക്കാത്തൊക്കെ വളരെ വ്യക്തമായിട്ട് സൾഫർ നൈട്രജൻ കോമ്പൗണ്ട് വ്യൂഹിക്കാത്ത കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള നിന്നുള്ള ചോദ്യങ്ങൾ ബോറോന്റെ ക്ലസ്റ്റേഴ്സ് ഉണ്ടല്ലോ ക്ലോസോൺ ഇടുവാറക് അത് എല്ലാ സീസണിലും വരുന്നതാണ് അപ്പൊ ആ ബോറോൺ ക്ലസ്റ്റേർഡ്സ് എടുത്തിട്ട് ക്ലോസോനിടോ അരാക്കിനോ ഹൈപ്പോ അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക സൾഫർ നൈട്രജനിലെ എസ് എൻ എക്സ് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക എസ് എൻ കോമ്പൗണ്ടിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയുണ്ട് എസ് ഫോർ എൻ ഫോറിനെ കുറിച്ച് പഠിച്ചിട്ട് പോവുക അങ്ങനെ ഇങ്ങനത്തെ കുറച്ച് സ്പെഷ്യൽ ടോപ്പിക്കുകൾ നിങ്ങൾ ഇനോർഗാനിക്കിൽ നിന്ന് നോക്കിയിട്ട് പോവുക ബയോ ഇനോർഗാനിക് കെമിസ്ട്രിയില് നിങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റ് തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഹീമോഗ്ലോബിനും മയോഗ്ലോബിനും എല്ലാ ടൈപ്പ് കോമ്പൗണ്ടുകളെ കുറിച്ചും ഒരു അവരുടെ സ്ട്രക്ചറും അവരുടെ ബോണ്ടിങ്ങും ആ ബോണ്ടിങ്ങിലേക്ക് ആ ഒരു ടെട്രാമറിൽ രണ്ട് എഫ്ഇ ഉണ്ടെങ്കിൽ ആ ഓക്സിജൻ രണ്ട് എഫ്ഇയിലേക്കൂടാണോ കണക്ട് ചെയ്യുന്നത് ഒരു എഫ്ഇയിൽ മാത്രമാണോ കണക്ട് ചെയ്യുന്നത് ഹീമരത്രിൽ നിന്ന് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു പിന്നെ ഹിമോസയാനിൽ എങ്ങനെയാണ് ബോണ്ടിങ് ഹീമോഗ്ലോബിനിൽ എങ്ങനെയാണ് ഓക്സിജൻ ബോണ്ടിങ് മയോഗ്ലോബിനിൽ എങ്ങനെയാണ് ബോണ്ടിങ് ഒരു തവണ ഹീമരത്രിന്റെ ബോണ്ടിങ് ചോദിച്ചപ്പോൾ ഇനിയുള്ള ചോദ്യങ്ങളെല്ലാം ആ ബാക്കിയുള്ള പിഗ്മെന്റ്സിലേക്കും ആകാം അപ്പൊ അത്തരത്തില് നിങ്ങൾ അഞ്ചു ദിവസം കൊണ്ട് ഇനോർഗാനിക് ഇത്തരത്തിലേക്ക് പഠിച്ചു പോവുക ഓർഗാനോ മെറ്റാലിക്സിൽ ഓർഗാനോ മെറ്റാലിക് കെറ്റാലിസിസ് എന്നൊരു ഏരിയ ഉണ്ട് അതില് കുറച്ച് നെയ്മഡ് കെറ്റാലിസിസ് ഉണ്ട് അതിന്റെ കൃത്യമായിട്ട് കാറ്റലിസ്റ്റുകളെ പഠിക്കുക അവരുടെ ഫംഗ്ഷനും പഠിക്കുക നമുക്ക് അധികം സമയമില്ലാത്തത് കൊണ്ട് നിങ്ങൾ കറ്റാലിസിസത്തില് മീൻസ് കെറ്റാലിസിന്റെ മെക്കാനിസത്തിലേക്ക് പോകണമെന്ന് ഞാൻ നിഷ്കർഷിക്കുന്നില്ല നമ്മളൊരു റാൻഡം റിവിഷൻ ആയതുകൊണ്ട് പക്ഷെ റിയേജന്റിന്റെ ഫോമിലെയും അതിന്റെ പെർട്ടിക്കുലർ ഫങ്ഷനും ചോദിക്കാം ഇത്തരത്തില് എന്താ പറയുന്നത് മാത്സ് ഫോളോയിങ് വരും അപ്പോൾ ഓർഗാനോ മെറ്റാലിക്സിന്റെ കറ്റാലിസിസ് പഠിക്കുമ്പോൾ ഈ ഒരു ട്രെൻഡിൽ പഠിച്ചു പോവുക അടുത്തത് ഓർഗാനിക് ആണ് ഓർഗാനിക്കിലെ നെയ്ംഡ് റിയാക്ഷൻസ് പഠിക്കുമ്പോൾ ഇന്റർമീഡിയറ്റ് ഏതാണ് അതിന്റെ മെക്കാനിസം അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിട്ട് പ്രോഡക്റ്റ് പ്രഡിക്ട് ചെയ്യാനുള്ള പാകത്തിലേക്ക് മാറുക പണ്ടൊക്കെ ആണെങ്കിൽ ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിട്ട് റിയാക്ഷൻ ഏതാണെന്നാണ് ചോദിക്കുന്നത് ഇപ്പോൾ അങ്ങനെയല്ല കൃത്യമായിട്ട് പ്രോഡക്റ്റ് പ്രഡിക്ഷൻ വേണം അപ്പോൾ മെക്കാനിസം അത്യാവശ്യം അറിഞ്ഞിരിക്കുക റീഏജന്റും അങ്ങനെ തന്നെ സ്റ്റീരിയോ കെമിസ്ട്രിയിൽ കൂടുതലായിട്ടും ഇപ്പൊ നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന സ്റ്റീരിയോ കെമിസ്റ്റ് പ്രൊഡിക്റ്റ് ചെയ്യാനായിട്ട് ആറാണോ എസ് ആണോ എന്നൊക്കെ പ്രഡിക്ട് ചെയ്യാനായിട്ടുള്ള ചോദ്യങ്ങളാണ് വരുന്നത് അപ്പൊ അതിന് നമ്മൾ ഒരു ട്രിക്ക് ഒക്കെ ഉണ്ട് എങ്ങനെയാണ് ആറ് ബസ്സും കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് അപ്പോ ആ ആറ് ബസ്സും കണ്ടുപിടിക്കേണ്ട ട്രിക്ക് ജോസ് അക്കാഡമിയുടെ യൂട്യൂബ് വീഡിയോ ആയിട്ട് നമ്മൾ എന്താണ് ഒരു സീസണിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ് എങ്ങനെയാണ് ആൻഡ് എസ് ട്രിക്കിലൂടെ നമുക്ക് പ്രഡിക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത് യൂട്യൂബ് ചാനലിൽ അത് അവൈലബിൾ ആണ് എല്ലാരും അത് ഒന്ന് ആക്സസ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഓക്കെ അടുത്തത് നമുക്ക് ഫോട്ടോ കെമിസ്ട്രി ഫോട്ടോ കെമിസ്ട്രിയിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫോട്ടോ കെമിസ്ട്രിയിലെ കുറെ നെയംഡ് റിയാക്ഷൻസ് ഉണ്ട് ബാർട്ടൻ റിയാക്ഷൻസ് അതുപോലെ തന്നെ ടൈപ്പ് റിയാക്ഷൻസ് അങ്ങനത്തെ കുറേ തരം റിയാക്ഷൻസ് ഉണ്ട് അപ്പൊ അത്തരത്തിലുള്ള റിയാക്ഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്നത് നല്ലതായിരിക്കും കാരണം നെയിംഡ് റിയാക്ഷൻസ് ഒക്കെ ചോദിക്കാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ് പിന്നെ അമിനോ ആസിഡ്സ് എസെൻഷ്യൽ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സിന്റെ സ്ട്രക്ചർ ഒന്ന് വേഗമായിട്ട് പഠിച്ചിട്ട് പോവുക കാണാപ്പാടും പഠിക്കണമെന്നല്ല നിങ്ങൾക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ ഏഹ് ഇന്നത് വരുമ്പോൾ ഇമിഡസോൾ വരുമ്പോൾ അത് ആണ് ട്രിപ്റ്റോഫാൻ ലേത് റിങ് ആണ് അപ്പോൾ അത് മാത്സ് ഫോളോയിങ് ചോദിക്കാം ഡി എൻ എ ആർ എൻ എയുടെ ബേസുകളുടെ സ്ട്രക്ചറിനെ കുറിച്ചും ഒരു അവയർനെസ് പിരിഡി അൻലോഗ് പിരിമിഡി ടൈപ്പ് ആ ബേസുകളെ കുറിച്ചുള്ള സ്ട്രക്ചറിന്റെ ഐഡിയ വേണം അതും ചോദിക്കാറുണ്ട് അപ്പൊ ഇത്രയും ഭാഗം ഓർഗാനിക്കിൽ നിന്ന് നിങ്ങൾ അഞ്ച് ദിവസം കൊണ്ട് നോക്കുന്നത് നല്ലതായിരിക്കും അടുത്തത് ഫിസിക്കൽ കെമിസ്ട്രി ആണ് ഫിസിക്കൽ കെമിസ്ട്രിയിൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ പ്ലസ് ടു ടോപ്പിക്കുകൾ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചാൽ സെറ്റിന് ഫിസിക്കലിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു എക്സ്റ്റെൻഡ് വരെ വർക്ക്ഔട്ട് ചെയ്യാവുന്നതാണ് തെർമോ മാക്സ്വൽസ് റിലേഷൻസ് അതിനും ഒരു സൂപ്പർ ട്രിക്ക് ഉണ്ട് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് കൈൻഡ്ലി വാച്ച് ഇറ്റ് അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോ ഡൈനാമിക്സിലെ ബോസോണും ഫോർമിയോൺസും കണ്ടുപിടിക്കാൻ എങ്ങനെയാണെന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് കൈനറ്റിക്സിലെ ഓർഡർ കണ്ടുപിടിക്കാനായിട്ട് റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഹാഫ് ലൈഫ് കണ്ടുപിടിക്കാനായിട്ട് അതുപോലെ അരീനിയൻസ് ഇക്വേഷിന്റെ ആപ്ലിക്കേഷൻസ് അതുപോലെ എൻസൈൻ കറ്റാലിസിന്റെ മൈക്കലേസ്മെന്റ് ആപ്ലിക്കേഷൻസ് ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് സ്റ്റേറ്റിലെ ആർ എം എസ് ആവറേജ് വെലോസിറ്റിയുടെ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുക സോൾഡ് സ്റ്റേറ്റിൽ ലാക്റ്റിസുകളുടെ എണ്ണം ക്രിസ്റ്റൽ സിസ്റ്റത്തിന്റെ സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ പ്രൊഡിക്റ്റ് ചെയ്യാനായിട്ട് കണ്ടക്ടേഴ്സിന്റെ പ്രോപ്പർട്ടീസ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഫ്രങ്കലും ഫ്രങ്കൽ ഡിഫക്റ്റ് ചോദിക്കാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട് ആ പത്തരത്തിലേക്ക് പോകുക ഇലക്ട്രോ കെമിസ്ട്രിയിൽ പ്ലസ് ടുവിന്റെ ബേസിക്സ് പഠിക്കുന്നതിനോടൊപ്പം അഡ്വാൻസ്ഡ് ടോപ്പിക്കായ ബട്ട്ലർ വോൾമർ ഇക്വേഷനും ടാഫൽ പ്ലോട്ടും എന്താണ് എന്നുള്ളൊരു ഐഡിയ വരുത്തുന്നത് നല്ലതായിരിക്കും ഫിസിക്കൽ കെമിസ്ട്രിയിലേക്ക് നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ചോദിക്കാൻ സമയത്ത് ലോകൃതം ഈ റിലേഷൻസിനെ കുറിച്ചൊരു അവയർനെസ് ഉണ്ടായിരിക്കുക ലോഗ് ടു ദ ബേസ് തൗസൻഡ് അതായത് ലോ ടു ദൗസൻഡ് അതെന്ന് പറയുന്നത് എന്താണ് ത്രീ ആണ് ദാറ്റ് ഈസ് ലോഗ് ടെൻ റൈസ് ടു ത്രീ എന്ന് പറയുന്നത് ത്രീ ഇൻറ്റു ലോഗ് ടെൻ ത്രീ ഇൻറ്റു വൺ ലോഗ് പത്ത് എന്ന് പറയുന്നത് ഒന്നാണ് എന്ന് പറയുന്നത് പൂജ്യമാണ് അതുപോലെ ലോഗ് എം എൻ എന്ന് പറയുന്നത് ലോക എം പ്ലസ് ലോഗ് എം ബൈ എൻ എന്ന് പറയുന്നത് ലോക എം മൈനസ് ലോഗ് എം റൈസ് ടു എൻ എന്ന് പറയുന്നത് എൻ ആണ് ലോ ടു ദ ബേസ് എ എം എന്ന് പറയുന്നത് എന്താണ് ലോഗ് ടു ദ ബേസ് ബി എം ഇൻ ലോക് ടു ദ ബേസ് എ ഇൻറ്റു ബി അങ്ങനത്തെ ഒക്കെ ബേസിക് ആയിട്ടുള്ള ലോക്മിക് റിലേഷനും ലോഗ് രണ്ട് തൊട്ട് ലോഗ് പത്ത് പത്ത് ഒന്നാറ് ഒമ്പത് വരെയുള്ള വാല്യൂസ് എസ്പെഷ്യലി ലോഗ് ടു log ത്രീ log ഫൈവ് log സെവന് ഇത്രയും കാര്യങ്ങള് ലോക ത്രി ഇത്രയും കാര്യങ്ങളൊന്നും വാല്യൂ കാണാതെ പഠിച്ചു പോകുന്നത് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കും അടുത്തത് തിയറിറ്റിക്കൽ കെമിസ്ട്രിയിലേക്ക് ഗ്രൂപ്പ് തിയറി പോയിന്റ് ഗ്രൂപ്പ് കണ്ടുപിടിക്കാനായിട്ടുള്ളത് പഠിക്കുക ഗ്രേറ്റ് ഓർത്ത കണാലിറ്റി തിയറിന്റെ ആപ്ലിക്കേഷൻസ് പഠിക്കുക അതുപോലെ മുല്ലിക്കൻ സിമ്പിൾസ് പ്രൊഡിക്റ്റ് ചെയ്യാനായിട്ട് പഠിക്കുക ഈ മൂന്ന് കാര്യങ്ങളും പോയിന്റ് ഗ്രൂപ്പ്സും പഠിക്കാൻ ശ്രമിക്കുക കോണ്ടം മെക്കാനിക്സിൽ വൺ ഡി ബോക്സ് ത്രീ ഡി ബോക്സ് അത്യാവശ്യം നന്നായിട്ട് അറിയുക പിന്നെ ആറ്റമിക് സ്ട്രക്ചറിന്റെ ആപ്ലിക്കേഷൻസ് പഠിക്കുക സ്പെക്ട്രോസ്കോപ്പി നല്ല വേഗമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിട്ട് പോവുക ആർ ബാൻഡ്സിന്റെ പ്രൊഡിക്ഷൻസ് ഒക്കെ ചോദിക്കാറുണ്ട് അരോമാറ്റിക് ആൽഡിഹൈഡ് അസിഡിലിക് ആൽഡിഹൈഡ് അതുപോലെ അസിഡിലിറ്റിക് ഗ്രൂപ്പ് ടെർമിനൽ ആൽക്കൈന്റെ ബാൻഡ് ഇവയൊക്കെ ഏതിലാണ് എൻ എച്ച് സ്ട്രെച്ചിങ് വരുന്നതൊക്കെ ചോദിക്കും അതുപോലെ തന്നെ യു വിയിൽ നമ്മുടെ വുഡ്വെഡ് ഫീസർ റൂളിന്റെ ആപ്ലിക്കേഷൻസ് ചോദിക്കാറുണ്ട് ഇപ്പോഴത്തെ ഉണ്ട് കാർബോണിൽ കോമ്പൗണ്ട് അൽഫാബീറ്റ അൺസാച്ചുറേറ്റഡ് കാർബോണിൽ കോമ്പൗണ്ടിന്റെ ലാംഡാമാക്സ് പ്രൊഡിക്റ്റ് ചെയ്യാനായിട്ട് ചോദിക്കും അതുപോലെ ഹക്ക ുലാർ ഓർബിറ്റൽ തിയറി സെറ്റിന്റെ വളരെ ഫേവറേറ്റ് ഹോട്ട് ടോപ്പിക് ആണ് അതില് ഡീലോക്കലൈസേഷൻ എനർജി കാണാനും പൈബോണ്ട് എനർജി കാണാനും ഒക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് നോക്കി പോവുക ഇപ്പൊ തന്നിരിക്കുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ക്വാണ്ട മെക്കാനിക്സിലെയാണ് ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കുമ്പോൾ എപ്പോഴും പി വൈ ക്യൂസ് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക എം എസ് സിക്ക് പഠിച്ച ഒരു അപ്രോച്ച് ആയിരിക്കരുത് കോണ്ടം മെക്കാനിക്സിന് നിങ്ങൾ കോമ്പറ്റീറ്റീവ് എക്സാമിലേക്ക് കൊടുക്കേണ്ടത് ലാസ്റ്റ് മിസ്സിലേനിയസ് ടോപ്പിക്സ് ആണ് വരുന്നത് ഗ്രീൻ കെമിസ്ട്രി അതിന്റെ നമ്മൾ ടോസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു പി ഡി എഫ് ഉണ്ട് ആ പി ഡി എഫും അതുപോലെ തന്നെ ആ പന്ത്രണ്ട് പ്രിൻസിപ്പിൾസ് കൃത്യം ബൈഹാർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ആറ്റം ഇക്കണോമി കണ്ടുപിടിക്കാനായിട്ട് കൃത്യം അറിഞ്ഞിരിക്കുക അതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ആറ്റം ഇക്കണോമി നൂറ് ശതമാനമാണ് വരേണ്ടത് ചില റിയാക്ഷൻസ് അത് നൂറ് ശതമാനം വരില്ല അപ്പൊ അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് അറിഞ്ഞിരിക്കുക അനലിറ്റിക്കൽ ടെക്നിക്കില് ഇപ്പൊ അവരുടെ ഒരു ഫേവറേറ്റ് ഏരിയയാണ് തെർമോമെട്രിക് ടൈട്രേഷൻസ് അപ്പൊ തെർമോമെട്രിക് ടൈട്രേഷൻ എന്താൽ പോഗ്രാംസ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ഡി എസ് എന്താണ് പോളറോഗ്രഫി എന്താണ് നെഫോമെട്രി എന്താണ് അതിന്റെയൊക്കെ ബേസിക് പ്രിൻസിപ്പിൾ എസിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ഒക്കെ അറിഞ്ഞിരിക്കുക നാനോ കെമിസ്ട്രിയിൽ നിങ്ങൾ സീറോ വൺ ഡൈമെൻഷണൽ ടൂ ഡയ്മെൻഷണൽ ത്രീ ഡയമെൻഷനൽ ഞാനോ കോമ്പൗണ്ട് മെറ്റീരിയൽസിന്റെ എക്സാമ്പിൾസ് പഠിക്കുക എൻവയോൺമെന്റൽ കെമിസ്ട്രിയിലേക്ക് വരുമ്പോഴത്തേക്കും ഫോട്ടോ കെമിക്കൽ സ്മോഗ് ആ ടൈപ്പ് ഓഫ് സ്മോഗ് ഉണ്ടല്ലോ ക്ലാസിക്കൽ സ്മോഗ് ലണ്ടൻ സ്മോഗ് അതിന്റെ ഡിഫറൻസ് അറിഞ്ഞിരിക്കുക ബിഒഡി സി ഒ ഡി ഡിഒഡർ അലവൻസ് അറിഞ്ഞിരിക്കുക സീവേജ് വാട്ടർ നത്ര ആ അത്തരത്തിലുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക പിന്നെ സിങ്ക് സിങ്ക്സ് ഉണ്ടല്ലോ കാർബൺ മോണോക്സൈഡിന്റെ സിങ്ക് ആയിട്ട് ആരാണ് അങ്ങനെ നൈട്രോ നൈട്രസ് ഓക്സൈഡൻ സിങ് ആയിട്ട് ആരാണ് പ്രവർത്തിക്കുന്നത് അത്തരത്തിലൊക്കെയുള്ള പി ഡി എഫുകൾ നോട്ട്സുകൾ നമ്മൾ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ ഒരു പി ഡി എഫുകളൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക ഈ അനലറ്റിക്കലിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് അത്യാവശ്യം ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു നല്ലൊരു പ്ലാനോട് കൂടി ഈ ഒരു ഇരുപത്തിയഞ്ച് ദിവസം ഇരുപത്തഞ്ച് ടോപ്പിക് എന്ന രീതിയിൽ പോയാലും നമുക്ക് അത്യാവശ്യം നമുക്ക് സെറ്റ് പരീക്ഷ എഴുതാനുള്ള മെറ്റീരിയൽ ആവും നമുക്ക് കൃത്യമായിട്ട് സ്കോർ ചെയ്യാനും സാധിക്കും ൂറ്റി ഇരുപത് സില് നമുക്കൊരു എത്രയാണ് ഒരു എൺപത് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു അറുപത് ക്വസ്റ്റ്യൻസ് ഷുവറായിട്ടും കിട്ടും ഈ ഒരു സ്ട്രാറ്റജിയിൽ പോയാൽ ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ വെള്ളം ചേർക്കരുത് ഇത്രയും ടോപ്പിക്കുകൾ കൃത്യമായിട്ട് സ്കിപ്പ് ചെയ്യാതെ പോവുക പി വൈ ക്യൂസും കൃത്യമായിട്ട് പഠിച്ചു പോവുക അപ്പൊ ഇത്തവണത്തെ സെറ്റ് നിങ്ങൾ എല്ലാവരും നേരിട്ടെ എന്നിട്ടോസ് അക്കാഡമി ആശംസിക്കുന്നു താങ്ക്